വൈകുന്നേരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് നാട്ടിലേക്ക് പോയി. എൻ്റെ നിയോജക മണ്ഡലം കൂടിയായിട്ടുള്ള അമ്പലപ്പുഴയിൽ സുഹൃത്തായിട്ടുള്ള എം എൽ എ എച്ച് സലാം ഒരു പരിപാടി ഇതിൻ്റെ പ്രചരണാർത്ഥം കൊണ്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ ഞാൻ മാത്രമല്ല മാധ്യമപ്രവർത്തകൻ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും. അതായത് ആ നിയോജക മണ്ഡലത്തിൽപ്പെട്ട 6 കോളേജുകളിൽ നിന്ന് 3 പേര് വീതമുള്ള ഒരു ടീമിനെ ഒരു വെച്ചിട്ട് ഒരു സംവാദമായിരുന്നു. അതായത് 2050 വരെയുള്ള ഒരു ഭാവി കാലത്തെ എങ്ങനെ യൂത്ത് കാണുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു കണ്ടൻ്റ് അതായിരുന്നു. ഒപ്പം ഇവർക്കൊപ്പം ഓരോ കോളേജിൽ നിന്ന് ഏതാണ്ട് ഒരു മിനിമം 25 കുട്ടികൾ വീതം ഈനെ സപ്പോർട്ട് ചെയ്യാൻ, അങ്ങനെ ഒരു നല്ല ഡിബേറ്റ്. ആ ഡിബേറ്റിൽ കണ്ടതെന്ന് വെച്ചാൽ ഒരു മതനിരപേക്ഷ രാജ്യത്തിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്കും അപരമത വിദ്വേഷത്തിലേക്കും ദളിത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്നതിനെക്കുറിച്ചൊക്കെ പുതിയ തലമുറയുടെ ക്ലാരിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത്, രാഷ്ട്രീയ നിലപാടുകൾ എത്രമാത്രം ഉണ്ട് എന്ന് വലിയ അത് ഞാനും ഉണ്ണി ശ്രീ ഉണ്ണി ബാലകൃഷ്ണനും അത് നമ്മൾ എൻഡോഴ്സ് ചെയ്ത് തന്നെ അവസാനം പറഞ്ഞു. രണ്ടാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രചരണാർത്ഥം സ്വാഭാവികമായി സംഘടിപ്പിച്ചതാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് നാളെ മുഖ്യമന്ത്രിയെ കാണാനൊരു അവസരം കിട്ടിയാൽ ഈ ഭാവി കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്താശയം മുന്നോട്ട് വെക്കും എന്ന വളരെ പെട്ടെന്നുള്ള ചോദ്യമാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു മുൻപ് പറഞ്ഞു കൊടുക്കൽ, ഇതിൽ നിന്നൊക്കെ വന്ന ആശയങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആശയങ്ങൾ വന്നു. ഭാവി കാലത്ത് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ അടക്കമുള്ള ജില്ലകൾക്ക് സംഭവിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മുന്നറിയിപ്പുകളെക്കുറിച്ച്, അതുപോലെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഉൾപ്പെടാത്ത എന്നാൽ നിരവധിയായ സാധ്യതകളുള്ള അമ്പലപ്പുഴയെക്കുറിച്ച്, അതുപോലെ മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു, പാരാമെഡിക്കൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു, ജേർണലിസം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോഴും മോഡേണൈസേഷൻ്റെ പുതിയ തലത്തിലേക്ക് കുറെ കൂടി ഫാസ്റ്റായി എങ്ങനെ പോകണം എന്ന നിർദ്ദേശം പങ്കുവെക്കുന്നു. അപ്പോൾ ജേർണലിസം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച്, രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസിൽ നിന്ന് കുട്ടികളാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു പുതിയ സാധ്യത തോന്നി, കാരണം പ്രതീക്ഷ അതെ ഡെഫിനറ്റ്ലി അതുണ്ട്. മാത്രം അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ സംഘാടകർ അത് മുഴുവൻ കുറിച്ചെടുത്തു. എന്നിട്ട് ഇതിലെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ നവകേരള സദസ്സിൻ്റെ ഭാഗമായി അമ്പലപ്പുഴയിലെ ഈ വിദ്യാർത്ഥി യുവജനങ്ങളുടേതാണ് അഭിപ്രായമായി എം എൽ എ അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനും ഇരിക്കുകയാണ്.